ഹലോ ഹലോ ഫ്രണ്ട്സ്, ഓൺലൈൻ ക്ലാസ് ഇന്ന് എല്ലാവരും കണ്ടോ? നമ്മുടെ മുമ്പത്തെ ക്ലാസ്സിൻ്റെ ആവർത്തനം തന്നെയായിരുന്നു അല്ലേ? കാണാത്തവർക്ക് ഒന്നുകൂടി കാണാനുള്ള അവസരമാണ് ഇന്ന് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ഈ ക്ലാസ് ഇടാത്തത് കൊണ്ടാണ് ചങ്ങായി വ്ളോഗിൽ ഈ ക്ലാസ് ഇടുന്നത് കേട്ടോ. നമ്മളിപ്പോൾ പഠിക്കുന്നത് എൻ്റെ തോട്ടം എന്ന കവിതയാണല്ലോ. ഈ കവിതയുടെ ആശയം എന്താണ്? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? എങ്ങനെയാണ് കവിതയുടെ ആശയം നമ്മൾ എഴുതുക? പൊരിവെയിലിൽ വിയർപ്പൊഴുക്കി കർഷകൻ വയലിൽ വിതയ്ക്കുമ്പോൾ ആ കാഴ്ച കാണാൻ കാർമേഘങ്ങൾ ആകാശമാകുന്ന വയലിൽ വന്നെത്തുന്നു. തൊടി നിറയെ കൃഷി ഉള്ളതുകൊണ്ടു തന്നെ വേനൽ ചൂടിനു പോലും കർഷകൻ്റെ പറമ്പിൽ കടക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാറ്റിനു പോലും കടക്കാൻ കഴിയാത്ത വിധം വാഴകൾ കൃഷിയിടത്തിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. പത്ത് കൊട്ട വളം നൽകിയാൽ അതിൻ്റെ പത്തിരട്ടി ഫലം തരുന്ന മത്തനും വെള്ളരിയും കുമ്പളവും എല്ലാം പറമ്പിലുണ്ട്. അവയെല്ലാം വിളഞ്ഞ് കായ്ഫലമായി. കുഞ്ഞുങ്ങളെപ്പോലെയാണ് ഈ ചെടികളും എന്നാണ് കവി പറയുന്നത്. കർഷകൻ്റെ ഭാര്യ ചെടികൾ നനയ്ക്കാൻ അല്പം വൈകിയാൽ വെള്ളരി വള്ളികൾ സങ്കടം കൊണ്ട് എന്ന പോലെ വാടി നിൽക്കും. അപ്പോൾ എല്ലാവർക്കും ഈ കവിതയുടെ ആശയം മനസ്സിലായല്ലോ അല്ലേ? ഇനി അടുത്തതായിട്ട് നമുക്ക് കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആസ്വാദന കുറിപ്പ് ഒന്ന് നോക്കാം. എൻ്റെ തോട്ടം, ആസ്വാദന കുറിപ്പ്. എ വി ശ്രീകണ്ഠ പൊതുവാൾ എഴുതിയ അതിമനോഹരമായ കവിതയാണ് എൻ്റെ തോട്ടം. മണ്ണും പ്രകൃതിയും കർഷകനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഈ കവിതയിൽ കവി സൂചിപ്പിക്കുന്നത്. പൊരിവെയിലത്ത് വിയർപ്പൊഴുക്കി വിതയ്ക്കുകയാണെങ്കിൽ അത് കാണുവാനായി ആകാശത്ത് മേഘങ്ങൾ വന്നുചേരും. പറമ്പിൽ നിറയെ കൃഷിയുള്ളതുകൊണ്ട് വേനൽ ചൂടിന് കൃഷിയിടത്തിലേക്ക് കടക്കാൻ കഴിയുന്നില്ല എന്നും മത്തനും കുമ്പളവും എല്ലാം കൃഷിസ്ഥലത്ത് ഉണ്ടെന്നും വരികൾ വ്യക്തമാക്കുന്നു. മനുഷ്യരെ പോലെയാണ് ഈ ചെടികളെല്ലാം എന്ന് പറയുന്ന വരികൾ എത്ര മനോഹരമാണ്. ശ്രദ്ധയോടെ നാം അവയെ പരിചരിക്കുമ്പോൾ പത്തിരട്ടി ഫലം അവ തിരികെ തരും. വെയിലിൻ്റെ ശക്തി, വലിയ കാറ്റ് ഒന്നും ഈ തോട്ടത്തെ ബാധിക്കില്ല എന്ന് പല വരികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. തീപിടിച്ച പോലുള്ള വെയിൽ, വാനത്തിൻ്റെ വലിയ വയൽ, പൊൻകുറിയിട്ട വെള്ളരി വള്ളി എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ കവിതയെ കൂടുതൽ മനോഹരമാക്കുന്നു. മൺകുടവുമായി തോട്ടത്തിലെത്താൻ എൻ കുടുംബിനി ചെറ്റു വൈകിച്ചാൽ പൊൻകുറിയിട്ട വെള്ളരി വള്ളി സങ്കടത്താൽ തലതാഴ്ത്തി നിൽക്കും എന്നീ വരികളാണ് എനിക്ക് ഏറെ ഇഷ്ടമായത്. അടുത്തത് കൃഷിയുമായി അല്ലെങ്കിൽ കൃഷിയുമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചില പാട്ടുകൾ അല്ലേ, നാടൻ പാട്ടുകൾ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ചൊല്ലി രസിക്കാം എന്ന പാട്ട് നോക്കാം. താതിനന്തം 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 തെയ്യത്താരാ, താതിനന്തം 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 തെയ്യത്താരാ, അരികറുക ചെറുകറുക ജീരക ചെമ്പാവ് വിത്തെല്ലാം വാരിപ്പാകണ്, താതിനന്തം 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 തെയ്യത്താരാ, താതിനന്തം 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 തെയ്യത്താരാ, തള്ളഞ്ഞാറ് നിൽക്കേ പിള്ളഞ്ഞാറ് പറിക്കണ്, തള്ളഞ്ഞാറ് നിൽക്കേ പിള്ളഞ്ഞാറ് പറിക്കണ്, പറിക്കുന്നേ ഞാറ് പറിക്കുന്നേ പിടിഞ്ഞാറെല്ലാം കെട്ടിയെറിയണേ, പറിക്കുന്നേ ഞാറ് പറിക്കുന്നേ പിടിഞ്ഞാറെല്ലാം കെട്ടിയെറിയണേ, താതിനന്തം 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 തെയ്യത്താരാ, താതിനന്തം 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 തെയ്യത്താരാ. പിന്നെ ഇവിടെ തന്നിട്ടുള്ള മണ്ണൊരുക്കാം കൂട്ടരെ മനസ്സൊരുക്കാം കൂട്ടരെ എന്ന പാട്ട് നിങ്ങളെല്ലാവരും ചൊല്ലി ആസ്വദിച്ചതാണല്ലോ. അതുകൊണ്ട് വീണ്ടും ചൊല്ലുന്നില്ല, നിങ്ങൾ തന്നെ ഒന്നുകൂടി ചൊല്ലുക. പിന്നെ ഞാറ്റുപാട്ട്. സൂര്യനുദിച്ചു കണ്ടേ തരിരം താരാ, നേരം പുലർന്നു പോയേ തരിരം താരാ, ഒരു പിടി ഞാറെടുത്തേ തരിരം താരാ, നട്ടിട്ടും തീരുന്നില്ലേ തരി തിന്തിനന്തോ. ഇനി വിത്തിടിൽ പാട്ട്. ഒന്നാം കണ്ടം പൊടി പറന്നേ ഒത്തിരി ഒത്തിരി വിത്തെറിഞ്ഞേ, ഒന്നാം കണ്ടം പൊടി പറന്നേ ഒത്തിരി ഒത്തിരി വിത്തെറിഞ്ഞേ, രണ്ടാം കണ്ടം പൊടി പറന്നേ രണ്ടര വിത്ത് വലിച്ചെറിഞ്ഞേ, രണ്ടാം കണ്ടം പൊടി പറന്നേ രണ്ടര വിത്ത് വലിച്ചെറിഞ്ഞേ.
പിന്നെ കൂടുതൽ പദങ്ങൾ. കൃഷിസ്ഥലവുമായി ബന്ധപ്പെട്ട നിരവധി പദങ്ങൾ ഈ കവിതയിലുണ്ട്. കൃഷിസ്ഥലം എന്ന വാക്കിനുള്ള പകരം പദങ്ങൾ എന്തൊക്കെയാണ് കവിതയിൽ? തോട്ടം എന്ന ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. തൊടി, പറമ്പ്, വളപ്പ്, വയൽ, ഇതൊക്കെ അതിനുള്ള പകരം പദങ്ങളാണ്. പറമ്പ്, വളപ്പ്, വയൽ എന്നൊക്കെ കവിതയിൽ പറയുന്ന വാക്കുകളാണ്. ഇനി നമുക്ക് അടുത്തതായിട്ടൊരു കൃഷി പതിപ്പ് തയ്യാറാക്കാനാണ്. കൃഷിയുടെ പ്രാധാന്യവും മഹത്വവും ഒക്കെ നമ്മൾ പഠിച്ചല്ലോ. അതുപോലെ വിവിധ വിളകളെക്കുറിച്ചും നമ്മൾ പഠിച്ചു. ഇനി ഏതെങ്കിലും നിങ്ങൾക്കറിയാവുന്ന വിളകളെക്കുറിച്ചുള്ള ലഘു കുറിപ്പുകൾ നിങ്ങളുടെ പതിപ്പിൽ ഉൾപ്പെടുത്തുക. കൃഷിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, ഇപ്പം നെൽകൃഷിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് കിട്ടും. ഞാറ് നടുന്നത്, നെല്ല് കൊയ്യുന്നത്, കന്നു പൂട്ടുന്നത് അല്ലേ, ചക്രം തിരിച്ച് നമ്മുടെ കൃഷിസ്ഥലത്തേക്ക് വെള്ളം തിരിക്കുന്നത്, അങ്ങനെയൊക്കെ. അതേപോലെ തന്നെ കൃഷിപ്പാട്ടുകൾ, ഇപ്പം നിങ്ങൾ രണ്ടാം ക്ലാസ്സിൽ പഠിച്ച ഏലഞ്ചേലഞ്ചോ, ഏലഞ്ചും കൈത്തോല, അങ്ങനെ ഓരോ പാട്ടുകളുണ്ട് അല്ലേ. അത് കൃഷിയുമായും അതുപോലെ അധ്വാനവുമായും ഒക്കെ ബന്ധപ്പെട്ട പാട്ടുകളാണ്. അവയൊക്കെ നമുക്ക് നമ്മുടെ പതിപ്പിൽ ഉൾപ്പെടുത്താം. പിന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ, ഇപ്പോൾ പച്ചക്കറിയെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും കൃഷി ഉപകരണങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ഒരു പഴഞ്ചൊല്ലുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതെല്ലാം അതിൽ ഉൾപ്പെടുത്തുക, കടങ്കഥകൾ ഉൾപ്പെടുത്തുക. അങ്ങനെ നിങ്ങളുടെ പതിപ്പ് മനോഹരവും നല്ല വലിയതുമാക്കുക. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇന്നത്തെ പ്രവർത്തനങ്ങൾ. അപ്പോൾ താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.